യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാം പാദ പ്രീ ക്വാർട്ടറിൽ നാളെ ഫൈനലിന് മുൻപുള്ള ഫൈനലാണ്. റയൽ മാഡ്രിഡ് PSG പോരാട്ടത്തിൽ ഒരു ടീം പുറത്താവുമെന്ന് ഉറപ്പ്. ആദ്യപാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ജയം സ്വന്തമാക്കിയ PSGക്ക് നിലവിൽ മുൻതൂക്കമുണ്ട്. രണ്ടാം പാദത്തിൽ ജയമോ സമനിലയോ കരസ്ഥമാക്കി ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാനാണ് PSG ലക്ഷ്യമിടുന്നത്. റയൽ മാഡ്രിഡിനെതിരെയുള്ള PSG സാധ്യത ഇലവൻ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ഗോൾ കീപ്പറായി ജിയാൻ ലൂജി ഡോണ്ടർമ, പ്രതിരോധ നിരയിലേക്ക് വന്നാൽ റൈറ്റ് ബാക്ക് ആയി തിലോ കെഹ്റർ. അഷ്റഫ് ഹക്കീമിക്ക് പരിക്കേറ്റതാണ് കെഹ്റർക്ക് അവസരമൊരുക്കുന്നത്. സെൻട്രൽ ഡിഫൻസിൽ ക്യാപ്റ്റൻ മാർക്കിഞ്ഞോസും പ്രസ്നൽ കിംബംബയും. ലെഫ്റ്റ് ബാക്കായി നൂനോ മെൻഡസിനെയാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിലേക്ക് വന്നാൽ മുന്നേറ്റ നിരയിലേക്ക് പന്തെത്തിക്കാനും റയലിന്റെ നീക്കങ്ങളെ തകർക്കാനും സെൻട്രൽ മിഡ്ഫീൽഡറായി ഡാനിയലോ പെരേരയെ പ്രതീക്ഷിക്കാം. ഡാനിയലയ്ക്കൊപ്പം ഇഡ്രിസ് ഒഗുയെയും പ്ലേമേക്കർ മാർക്കോ വെരാറ്റിയും ടീമിലെത്തുമെന്ന് ഉറപ്പാണ്. മുന്നേറ്റ നിരയിലാണ് വ്യക്തത കുറവുള്ളത്. കെലിയൻ എംബാപ്പെ പരിക്കിൽ നിന്ന് മുക്തനായില്ലെങ്കിൽ ഏഞ്ചൽ ഡിമരിയ ആദ്യ ലെവലിലെത്തും. ലിയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും ടീമിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ബാഴ്സലോണ വിട്ടതിന് ശേഷം മെസ്സി ആദ്യമായി സാന്റിയാഗോ ബെർണബ്യൂവിലെത്തുന്ന മത്സരമാണിത്. കരിയറിൽ 46 തവണ റയൽ മാഡ്രിഡിനെ നേരിട്ട മെസ്സി 26 ഗോളുകൾ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ വരെ റയലിന്റെ നായകനായിരുന്ന സെർജിയോ റാമോസിന് പരിക്ക് കാരണം കളിക്കാനാവില്ല. കെലിയൻ എംബാപ്പെ കളിക്കുമോ എന്ന് തന്നെയാവും PSGയെ സംബന്ധിച്ചിടത്തോളം നിർണായകം. മെസ്സിയും നെയ്മറും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരാത്തതിനാൽ എംബാപ്പയിലാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇതുകൊണ്ട് തന്നെ പൊച്ചെട്ടീനോ എംബാപ്പയെ ടീമിൽ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കും. ആദ്യപാദത്തിന്റെ അവസാന നിമിഷം നേടിയ ഗോൾ എംബാപ്പയുടെ മികവും പ്രാധാന്യവും വ്യക്തമാക്കുന്നതാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.